रोटी इधर आने गाइस എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ. എന്തായാലും വെൽക്കം ബാക്ക് ടു നാദർ എപ്പിസോഡ് ഓഫ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കിന്റെ കല്യാണമാണെന്ന്. അപ്പൊ അതിന് പോവുകയാണ്. പക്ഷെ അതല്ല ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അവിടെ എനിക്ക് വേറെ ഫ്രണ്ട് ഉണ്ട്, റായിഫ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവന്റെ കെയർ ഓഫിൽ ഒരു ഫാം ഉണ്ട്, അവിടെ ഒരു കുതിര ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടു. അപ്പൊ അവന്റെ കാര്യം അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, തള്ളാണ് ചിലപ്പോ. പക്ഷെ എന്തായാലും എന്താ പറയാ, ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. കുതിരനെ കണ്ടു കഴിഞ്ഞാൽ അതിന്മേ കയറണം. എനിക്കാണെങ്കിൽ കൊടുക്കത്ത് പേടിയാണ് ഈ കുതിരമ്മ കയറാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. എന്തായാലും ഇന്ന് നമ്മളത് ട്രൈ ചെയ്യും. ആദ്യമായിട്ട് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. ഞാനുണ്ടാവും, കുഞ്ഞുമോൻ ഉണ്ടാവും, പിന്നെ ഇബ്രൂം ബെല്ലം എല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പോകാൻ പോണത്. പിന്നെ കല്യാണത്തിന് പോകണമെന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണത്, കല്യാണം കഴിഞ്ഞിട്ട് നേരെ റായിഫിന്റെ വീട്ടിലോട്ട് പോകണത് മുതലായിരിക്കും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ ഞാൻ അവിടുന്ന് വരാം. അപ്പൊ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് ഈ കുതിര. നമ്മള് കൊടൈക്കനാല് അല്ലെങ്കിൽ ഇവിടെ മൈസൂരൊക്കെ പോകുമ്പോ കുതിരനെ കാണാറുണ്ട്, അവിടെ കയറുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ കയറാറുണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. കുതിര രസമാണ്, കാരണം ബൈക്ക് ഓടിക്കണ പോലെ അല്ലല്ലോ. എനിക്കത്ര ഇതില്ല, പക്ഷെ എക്സൈറ്റഡ് ആണ്. പക്ഷെ എനിക്ക് കുറച്ച് നമ്മള് പോണ സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാല് എടവണ്ണയാണ്, മഞ്ചേരിക്ക് മുമ്പ്. കുണ്ടോട് കഴിഞ്ഞു, അതാണ് ഞാൻ കമന്റിൽ വെച്ചു. എന്താണ് എടവണ്ണ വരുമ്പോ ഒന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞു. ആണോ? ഓ, നമ്പർ ഇല്ല. നമ്പർ നമ്മള് ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്തിരുന്നു. നമ്മള് ചില ആൾക്കാരെ നമ്മള് കാണുന്നുണ്ട് സംസാരിക്കാൻ. അതെ, അങ്ങനെ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ. നിങ്ങളെ നമുക്ക് കാണുന്ന പറയാൻ കമന്റ് ഇടുന്ന ആൾക്കാരെയും ഒക്കെ കാണണം പറഞ്ഞാൽ നമ്മളെ ആഗ്രഹമുള്ള ആരെങ്കിലും കോന കാണുമ്പോൾ എല്ലാരും വരാറുണ്ട്. എന്താ പറയാ, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. അപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. എടവണ്ണ ഭാഗത്തുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മഞ്ചേരി ഈ വഴി പോയവർക്കൊക്കെ എന്തായാലും അറിയിരിക്കും. ഇതാണ് എടവണ്ണ പാലം. ഈവനിങ് ടൈമിലും മോർണിംഗ് ടൈമിലും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഫുട്പാത്തും കാര്യങ്ങളും ജോഗിങ്ങും കാര്യങ്ങളും. അപ്പൊ കോവിഡ് ആയതുകൊണ്ട് പിന്നെ നമ്മള് വന്നിട്ട് നൂൺ ടൈമിലായതുകൊണ്ടും കുറവാണ്. നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്. ഗൈസ്, നമ്മള് എടവണ്ണ അവന്റെ വീടിനോട് എത്തിക്കണേ. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. പോസ്റ്റ് ആണ്, പക്ക പോസ്റ്റ്. നമ്മള് ചെക്ക് എന്തുവരെ വന്നിട്ടില്ല. എനിക്ക് പിന്നെ പേടിയില്ലാത്തോണ്ട് ഞാനോട് വന്നില്ല. ഓ, ഗൈസ് റോട്ടി ഇതാണ് ഗൈസ്. ഗൈസ്, ഇവനാണ് നമ്മളെ പറഞ്ഞേക്കൊരു ചെക്കണ്ടോ. അവന് ആദ്യം ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് അടിച്ചൊന്നുമില്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവന് ഫുഡ് ഉണ്ടായിരുന്നത്. നമ്മള് ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറിയിട്ടുണ്ട്. ഫുള്ള് സെറ്റ് അങ്ങനെ ബാക്കിലേട്ടോ ഡ്രസ്സൊക്കെ മാറിയിരിക്കണേ. ഫാരിസ് നെയ്സായിട്ട് റായിപ്പിന്റെ ടീഷർട്ട് അടിച്ചു മാറ്റിയിരിക്കണേ. 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇപ്പൊ 10 കിലോമീറ്റർ നമ്മള് ഏകദേശം പോകുന്നു. ഇട്ടോ ഡോറോ ഓഫ് സൈഡ്, ഓഫ് സൈഡ് ഓഫ് റോഡ്. ഞങ്ങളെ കൊണ്ടുവന്നൊരു മൊട്ടക്കുന്നിന്റെ മേലക്കാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നടന്ന് ഏകദേശം ഇതാണോ ഈ കൂടാരം? നമ്മള് ഫാമിൽ എത്തിയിരിക്കണം. ചുറ്റാൻ പറഞ്ഞിട്ട് സിറ്റുണ്ടല്ലോ. ഇതാണ് നമുക്ക് ഒന്നും ചെയ്യില്ല. റോട്ട് വീലർ, വലുത് റോട്ട് വീലറോ. കുഞ്ഞിനെയാണ് നമ്മള് അവന്റെ വീട്ടിൽ കണ്ടത്. സൂപ്പർ ആണ് സാധനം. റായിഫിന്റെ അനിയട്ടോ, പണിക്കാരനല്ല, ഓനാണ് മേൽനോട്ടം വഹിക്കണത്. അവരൊക്കെ റിച്ച് ഗൈസ് അല്ലടാ. റായിഫ് എന്തേലും ഒരു പണിയെടുക്ക്. ഞാൻ ക്യാമറയും പിടിച്ച് നടക്കണില്ല ജി, റിസ്ക് ഉള്ള പണിയാണ് എടുക്കുന്നത്. ഞാൻ അല്ല, ഞാൻ നിങ്ങളെടുക്ക. നിങ്ങള് ചെയ്യ, ഞാന വീഡിയോ എടുക്കുക. എന്താ പറഞ്ഞ, ഇത് ഈ ട്രാക്ക് കൂടെ തന്നെ ഓടുള്ളൂ. റൈഫേ ട്രാക്ക് കൂടെ തന്നെ ഓടുള്ളൂ.
ഇതിന് ട്രാക്ക് കൊടുത്തന്നെ ഓടുള്ളൂ, സത്യം പറയാം. ആണോ മാറി ഓടുന്നില്ലല്ലോ? ഇല്ല ഇല്ല, ഇത് കേറി കഴിഞ്ഞാ പിന്നെ എന്താവും എനിക്ക് ഐഡിയ ഇല്ല. അലക്സോ ഇതിന്റെ പേരെന്താ? കുഞ്ഞാനോ? കുഞ്ഞൻ. കുഞ്ഞൻ കുഞ്ഞൻ എന്നാണ് ഇതിന്റെ പേര്. ഞാൻ തൊട്ടവിടെ എന്തോട്ടെ ഞാൻ തൊട്ടു ഗൈസ്, ഞാൻ തൊട്ടു നമ്മൾ തൊട്ടിരിക്കുകയാണ്. അപ്പൊ ഇബ്രും ഫാരിസും കുഞ്ഞുമോനും ഒക്കെ ഇത് ഓടിച്ചു കാണിക്കും. ഞാൻ അവിടെ നിന്ന് അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഫാമിന്റെ ഓണർ. പേരെങ്ങനെയായിരുന്നു? സജി. സജി ഓക്കെ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഫാമിന്റെ ഓണർ. ആളെ ഈ കുതിരയാണ് ഇപ്പൊ ഉള്ളത്. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ? പ്രാവ് ഉണ്ട്. അവിടെ ഉണ്ടോ പ്രാവ്? എങ്ങനെ എല്ലാ ഓർണമെന്റിലും ഉണ്ടോ അതോ എല്ലാ ഐറ്റംസും? കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് ഉണ്ട്. ഹോഴ്സ് റൈഡറാണ് നമ്മുടെ സോനു. കേറ് ഒരു കുതിരയുടെ പുറത്ത് വേറൊരു കഴുത. കുതിരപ്പുറത്ത് കഴുത, അതെ അപൂർവ കാഴ്ചയാണ്. ആദ്യം ഓനെ ടോക്കാം, ബലി കൊടുക്കാനായിട്ട് ഓനെ കയറ്റിക്കണം. നീ ഇറങ്ങലു, ഞാൻ കേറലു. അടുത്തതായി സുഹൈലിനെ ഞങ്ങൾ ഇതിന്റെ മേലെ കയറ്റാൻ നിക്കാണ്. അപ്പൊ ഗൈസ് സുഹൈൽ പോപ്പ് കുതിരമ്പോ നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരയോട് പോവാൻ പറഞ്ഞതാ. എടാ അത് മൂവ് ചെയ്യണ്ടോ? എന്താപ്പാ സ്പീഡ് ഒക്കെ? ഇത് അങ്ങനെയല്ലേ ഇവർക്ക് പറയാൻ പേടി. ഇങ്ങനെ ഇവൻ വെറുതെ കാറ്റടത്. സുവി സുവന്നല സുവന്നല ഇത് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കട്ടോ, ആരും അറിയണ്ട. അല്ലാതെ സ്റ്റോപ്പ് പറഞ്ഞാ നിക്കും. ഉറക്കെ പറ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് നീ കേക്കണില്ല. എന്താ പറയും മുഖത്തൊക്കെ മാറ്റാം. വണ്ടി സ്റ്റാർട്ട് ഗൈസ്. അപ്പൊ ഇബുവിന്റെ പോക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്രയും സ്പീഡ് കൂട്ടിയിട്ടാണ്. ഇനി ഒറിജിനൽ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ചളികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഹാരിസ് ഇതാ കുതിരയുടെ ചാടി വണ്ടിയായി. അയ്യേ ഇത് വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ എത്ര ഭേദം. ഗൈസ് അപ്പൊ എന്താ പറയാ, കുതിരമ്മ കേറി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പീഡ് ഒരു ടാക്സി ഇല്ല, കിട്ടില്ല. സ്പീഡ് എന്തായാലും സ്പീഡ് സോനു സോനു റായി പൊട്ടിയപ്പോ അത്യാവശ്യം നല്ല സ്പീഡ് പോയി. ഞങ്ങളതിൽ ആകടിച്ച് ചത്തു. എന്താ പറയാ, ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ചിലപ്പോ ഇതൊരു പുതുമുള്ള കാര്യമില്ലായിരിക്കും. എന്തായാലും വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ